സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡി എഫ് എസ് ഇതൊരു ഗ്രാഫാണ് ഈ ഗ്രാഫ് ഡി എഫ് എസ് സെർച്ച് ഇതിൽ പെർഫോം ചെയ്യുക വേണ്ടത് അപ്പോൾ ഡി എഫ് എസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ദെൻ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൺ ദെൻ ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല ഏത് ഗ്രാഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഡി എഫ് എസ് സെർച്ച് ആണ് നടത്തുന്നത് വണ്ണിൽ ഫസ്റ്റ് നടത്തി ദെൻ ഇറ്റ്സ് ഔട്ട് ഗോയിങ് എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഇവിടെ ടു ദെൻ ഇതിൻ്റെ ഗോയിങ് ഇങ്ങോട്ട് ത്രീ ദെൻ ഇവിടുന്ന് ഔട്ട് ഗോയിങ് ഉള്ളത് വണ്ണേ ഉള്ളൂ അത് ഓൾറെഡി വിസിറ്റഡ് ആണ് അതുകൊണ്ട് ഇതിൻ്റെ ഫിനിഷിങ് ടൈം എന്ന് പറയുന്നത് ഫോർ ആണ് പിന്നെ തിരിച്ച് ഇവിടെ വരുമ്പോൾ ഫോറിൻ്റെ ഇവിടെ ഫിനിഷിങ് ടൈം അതിൻ്റെ എല്ലാ നോടും നിയറിനിലുള്ള എല്ലാ നോഡും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ടൈം ഫിനിഷിങ് ടൈം ഫൈവ് ആക്കി ദെൻ ഇവിടെ സിക്സ് ആയി ഇനി അടുത്തത് നമുക്ക് ഏതെങ്കിലും കോമ്പഡെൻറ്റിൽ നിന്ന് തുടങ്ങാം ഞാൻ ഇവിടെ ടുവിൽ നിന്നാണ് സപ്പോസ് തുടങ്ങുന്നതെങ്കിൽ ടൂവിൽ നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് സെവൻ ആണ് സെവൻ പിന്നെ സെവനിൽ നിന്ന് എയ്റ്റ് പോകാം എയ്റ്റ് ദെൻ സിക്സിലേക്ക് വരുവാണെങ്കിൽ നയൻ ദെൻ ടെൻ ദെൻ ഇവിടെ ഇലവൻ ഓൾറെഡി സിക്സ് ആണ് അപ്പോൾ ഇനി സിക്സിലേക്ക് പോകേണ്ടത് ഇവിടെ ഫിനിഷിങ് ടൈം എന്തായി ട്വൽവ് ദെൻ ഇവിടെ തിരിച്ചു വരുമ്പം ടെന്നിൻ്റെ അവിടെ ടെന്നിൻ്റെ ഓൾറെഡി സെവനും സെവനേ ഉള്ളൂ അത് ഓൾറെഡി വിസിറ്റഡ് ആണ് അപ്പോൾ ഇവിടെ തേർട്ടീൻ ആയി ഫിനിഷിംഗ് ടൈം ദെൻ സിക്സിൻ്റെ വരുമ്പോൾ സിക്സിൻ്റെ എല്ലാ അഡ്ജസ്റ്റൻറ്റും എക്സ്പ്ലോർ ആണ് സോ ഫോർട്ടീൻ ദെൻ തിരിച്ച് എയ്റ്റ് വരുമ്പം എയ്റ്റിൻ്റെ നോഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇവിടെ ഫൈവും കൂടി എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഫിഫ്റ്റീൻ കൊടുത്തു ദെൻ ഇതിൻ്റെ നൈബർ നോഡ് എന്ന് പറഞ്ഞ ടു ആണ് ടു ഓൾറെഡി വിസിറ്റഡ് ആണ് അപ്പം ഇത് സെവൻറ്റീ സി സിക്സ്റ്റീൻ വന്നു ദെൻ തിരിച്ച് എയ്റ്റ് വന്നു എയ്റ്റിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും എയ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് സിക്സ് ഓൾറെഡി എക്സ്പ്ലോർഡ് ആണ് അപ്പോൾ ഇവിടെ ഫിനിഷിങ് ടൈം സെവൻറ്റീൻ ദെൻ ഇവിടെ എയ്റ്റീൻ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡി എഫ് എസ് സെർച്ച് നടത്തുന്നത് അപ്പോൾ അവിടെ ഡി എഫ് എസ് സെർച്ചിൻ്റെ ബേസിൽ സെർച്ച് ചെയ്തു അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും മെത്തേഡാണ് നമുക്ക് ഏത് വേണമെങ്കിലും ഇവിടെ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നെക്സ്റ്റ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് സെവൻ ഇവിടെ നൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അത് ഏത് ഓർഡർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ദ നമ്മളിവിടെ ഫിനിഷിംഗ് ടൈമിൻ്റെ ഓർഡറിൽ എഴുതി ഇനി ഇവിടെ നമ്മളതിൻ്റെ ഗ്രാഫിൻ്റെ ട്രാൻസ്പോസ് കാണുകയാണ് എന്നുവെച്ചാൽ ഇതിൻ്റെ ആരോയിൻ്റെ എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു ഇനി നമ്മൾ ഏതാണ് ഏറ്റവും ഫിനിഷിംഗ് ടൈം ഉണ്ടായിരുന്നത് പതിനെട്ടാണ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ തന്നോടാണ് ഇനി ഇവിടുന്ന് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഫിനിഷിങ് ടൈം ഡിക്രീസിങ് ഓർഡറിലാണ് നമ്മളിനി ഡി എഫ് എസ് സെർച്ച് ഈ രണ്ടാമത്തെ ഗ്രാഫിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നത് ഇതിൻ്റേത് ഡി എഫ് എസ് ഫസ്റ്റ് വൺ ആക്കി ദെൻ ഇവിടുന്ന് പോകുന്ന ഔട്ട്ഗോയിങ് എന്ന് പറയുന്നത് ഇവിടെ ടു ആണ് ദെൻ ഇങ്ങോട്ട് എയ്റ്റിന് പോകുന്നു ത്രീ ആണ് ദെൻ ഇവിടുന്ന് ഓൾറെഡി ടു വിസിറ്റഡ് ആണ് അപ്പോൾ ഇവിടെ ഫോർ ഇത് ഫൈവ് സിക്സ് അപ്പം ഇവിടുന്ന് ഇനി വേറെ പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല ഇനി നെക്സ്റ്റ് നമ്മൾ ഓർഡർ നോക്കുക ഏതിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഫിനിഷിംഗ് ടൈം ഈ സെക്ഷൻ കഴിഞ്ഞു ഇനി ഇത് വരുന്നത് ഏറ്റവും കൂടുതൽ നയനാണ് ഫോർട്ടീൻ ആണ് ഫിനിഷിംഗ് ടൈം വരുന്നത് സോറി സിക്സ് അപ്പോൾ ഇവിടുന്ന് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സിക്സ് ആയിരുന്നു ഇവിടെ ഇനി സെവൻ ഇവിടെ നിന്ന് ഔട്ട്ഗോയിങ് എന്ന് പറയുന്നത് എയ്റ്റ് എയ്റ്റ് ദെൻ ഹിയർ നയൺ ദെൻ ഓൾറെഡി സിക്സ് ആണ് ഇപ്പോൾ ഇവിടെ ടെന്ന് ലെവൻ ട്വൽവ് ഇപ്പം ഇതൊരു ഗ്രൂപ്പായി ദെൻ ഇനി വേറെ ഇതിലും സെർച്ച് ചെയ്യാൻ പറ്റില്ല പിന്നെ അടുത്തത് ഡി എഫ് എസ് സെർച്ച് നടത്തണമെങ്കിൽ ഇവിടെ വരുന്നത് സിക്സ് ആണ് ഏറ്റവും ഫിനിഷിംഗ് ടൈം അപ്പം വണ്ണീന്ന് തുടങ്ങുക വണ്ണിയിൽ നിന്ന് പറഞ്ഞാൽ ഇവിടെ ട്വൽവ് വന്നു ഇനി ഇവിടെ തേർട്ടീൻ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇവിടെ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ അപ്പം ഇവിടെ നോക്കുക എയ്റ്റീൻ സെവൻറ്റീൻ സിക്സ്റ്റീൻ അത് കഴിഞ്ഞാൽ ഫിനിഷിങ് ടൈം ഏതാ വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഫിനിഷിംഗ് ടൈം വരുന്ന ഈ ഡിക്രീസിങ് ഓർഡറിൽ ഇതൊരു ഗ്രൂപ്പ് ദെൻ അടുത്ത് വരുന്നത് ട്വൽവ് ഇലവൻ ടെൻ സോ ദിസ് ഈസ് എനദർ ഗ്രൂപ്പ് ദെൻ ഇവിടെ വരുന്നത് സിക്സ് ഫൈവ് ഫോർ ദിസ് ഈസ് എനദർ ഗ്രൂപ്പ് അപ്പോൾ ത്രീ കോമ്പണൻസ് ആണ് ഇവിടെ വരുന്നത് ഒന്നെന്ന് പറയുന്ന വൺ സെവൻ ഫോർ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നയൻ സിക്സ് ത്രീ നീ തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ് എയ്റ്റ് ടു ഫൈവ് അപ്പോൾ ഈ മൂന്ന് കോമ്പണൻ്റ് ആണ് സ്ട്രോങ്ലി കണക്റ്റഡ് കോമ്പണൻറ്റ് വരുന്നത് ഇതാ എയ്റ്റ് ഫൈവ് ടു ഇതൊരു കോമ്പണൻറ്റ് എയ്റ്റ് ഫൈവ് ടു ദെൻ എനദർ കോമ്പണൻറ്റ് നയൻ ത്രീ സിക്സ് ദെൻ എനദർ കോമ്പണൻറ്റ് വൺ ഫോർ സെവൻ അപ്പം ഇതിങ്ങനെയാണ് വരുന്നത് ഞാൻ ഇവിടെ ഡി എഫ് എസ് ഞാൻ രണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇവിടെ ഡി എഫ് എസ് നടത്തിയിരിക്കുന്നത് നയനിന്നാണ് അപ്പം എങ്ങനെ വന്നാലും കോമ്പണൻസ് എന്തായിരിക്കും സെയിം ആയിരിക്കും